ശുശ്രൂഷയ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിന് ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബോറടിച്ചോ? പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല അല്ലേ? ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കളിക്കാല്ലേ, പുറത്തേക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഒരു പരിപാടിക്കും പോകാൻ പറ്റുന്നില്ല അല്ലേ? വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ അടച്ചിരിക്കുകയാണ്. വലിയൊരു പ്രതിബന്ധത്തിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പ്രളയവും. ഈശോ എന്താണ് പറയുന്നത്? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടായില്ല. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല. നമുക്ക് ലോകത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ കുട്ടികളും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. എല്ലാ കുട്ടികളും കാരണവനായിശോയെ, എല്ലാ കുട്ടികളും കാരണവനായിശോയെ, അങ്ങനെ പരിശുദ്ധാത്മാവിന് നൽകി എൻ്റെ ഹൃദയം നവീകരിക്കണത്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനും നന്മയിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും അനുദിനം വളരുവാനും അവിടുന്ന് ഞാൻ അനുഗ്രഹിക്കുന്നവൻ. എൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ അമ്മേ, ലോകത്തിനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഈശോയുടെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് പാഠം വരെയാണ് നമ്മൾ പഠിച്ചത്. അതേത് ഭാഗമായിരുന്നു പഠിച്ചു നിർത്തിയത്? കാനായിൽ നിന്നും യാക്കോബും അവൻ്റെ സന്താനങ്ങളും അവൻ്റെ കുടുംബാംഗങ്ങളും എങ്ങോട്ട് വന്നു? ഈജിപ്റ്റിലേക്ക്, ജോസഫിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ താമസിച്ചു. യാക്കോബും അവൻ്റെ സന്താനങ്ങളും അവൻ്റെ സമ്പത്തും എല്ലാം എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഈജിപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അവരവിടെ സ്ഥിര താമസമാക്കി. ഇത്രയാണ് നമ്മൾ പഠിച്ചല്ലേ. നമ്മൾ നാലാമത്തെ പാഠത്തിലേക്ക് പഠിക്കാൻ പോകുന്നത്. നാലാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? നേതാവായ മോശ. എല്ലാവരും പറഞ്ഞേ, നേതാവായ മോശയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ യാക്കോബിൻ്റെ കൂടെ കുടുംബസമേതം, അവർ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്നു. ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും അവരെ ആയുസ്സെത്തി അവർ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സന്താന പരമ്പര പ്രബലപ്പെട്ട് ഇസ്രായേൽ ജനമായിട്ട് മാറി. ഇസ്രായേൽ ജനം വലിയൊരു ജനതിഥിയായിട്ട് മാറി. ഇസ്രായേൽ ജനം എന്ന് പറയാൻ കാര്യം എന്താണ്? യാക്കോബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അത് ഉൽപ്പത്തി പുസ്തകം 32:22 വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കണം. വലിയൊരു സംഭവമാണത്. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം. ഒരു രാത്രിയിൽ ഒരു ദൈവപുരുഷനുമായിട്ട് യാക്കോബ് എൻ്റെ ചെറുപ്പത്തിലാണ് ചെറുപ്പത്തിൽ ഒരു ദൈവപുരുഷനുമായിട്ട് മെൽപ്പെടുത്തി നടത്തുന്നു. യാക്കോബിന് കാര്യം മനസ്സിലായി, ഇതൊരു ദൈവപുരുഷനാണെന്ന് മനസ്സിലായി. അങ്ങനെ അവനെ വട്ടം കയറി പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല നിന്നെ ഞാൻ വിടുകയില്ല. രാത്രി മുഴുവനും മൽപ്പെടുന്ന സംഭവം ശരിയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല നിന്നെ ഞാൻ വിടുകയില്ല. അങ്ങനെ ദൈവപുരുഷൻ നിവർത്തി കെട്ട് പറഞ്ഞ്, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇനി മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ സന്താന പരമ്പര മുഴുവനും യാക്കോബിൻ്റെ പേര് തന്നെ സ്വീകരിക്കേണ്ടി വന്നു. എന്താണ്? ഇസ്രായേൽ ജനം, യാക്കോബിൻ്റെ ജനം, ഇസ്രായേൽ ജനം. യാക്കോബിൻ്റെ സന്താന പരമ്പര ഈജിപ്തിലെങ്ങും വ്യാപിച്ചു. സന്താന പരമ്പര വർദ്ധിച്ചു, വളരെയധികം വർദ്ധിച്ചു, ശക്തി പ്രാപിച്ചു. രാജ്യം മുഴുവനും ഇസ്രായേൽ ജനം വ്യാപിച്ചു. ഈ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും കണ്ട് ഫറവോ രാജാവ് അമ്പരന്നു പോയി. ഇത് പ്രശ്നമാണ് കാര്യം. ഈ വലിയ വലിയൊരു ശക്തിയായിട്ട് വലിയ ജനമായിട്ട് ഈ ജനം വലിയ ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. ഇവർ ചിലപ്പോൾ ശക്തിയുടെ രാജ്യത്തിലേക്ക് ചെന്ന് അവരുമായിട്ട് കൂട്ടുപിടിച്ച് നമ്മുടെ രാജ്യത്തെ ഈജിപ്തിനെ കീഴടക്കിയെന്നും വരാം. ഇത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ
പ്രശ്നമാണെന്ന് ആർക്ക് മനസ്സിലായി? ഫറവോ രാജാവിന് മനസ്സിലായി. അവൻ തന്ത്രപൂർവം ഇസ്രായേൽ ജനത്തെ തൻ്റെ അടിമയായിട്ട് മാറ്റി. എന്താണ് തന്ത്രപൂർവം? പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. വളരെ ചില കാര്യങ്ങളിലൂടെയൊക്കെ, ചില തന്ത്രപരമായിട്ട് രീതിയിലൂടെ അവരെ, ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ അടിമയാക്കി മാറ്റി. വളരെ കഠിനമായിട്ടുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഫറവോയ്ക്ക് രണ്ട് സംഭരണ നഗരം തന്നെ അവർ നിർമ്മിച്ച്, സംഭരണ നഗരത്തിൻ്റെ ഒന്ന് പേരാണ്, ഒന്ന് പിത്തോം, രണ്ടാമത്തത് റമസോസ് റമസേസ് എന്നാണ് ആ രണ്ട് നഗരത്തിൻ്റെ പേര്. അങ്ങനെ അവർ പിന്നെന്ത് ചെയ്തു? കഠിനമായ അടിമവേല ചെയ്യിപ്പിച്ചു. ഒരു കുമ്മായം ഇഷ്ടിക കൊണ്ടുള്ള പണികളും അതുപോലെ തന്നെ വയലിലെ കഠിനമായിട്ടുള്ള വേലകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവർ ശരിക്കും ക്ലേശപൂർണമാക്കി അവരുടെ ജീവിതത്തെ മാറ്റി. മർദ്ദനത്തിൻ്റെ കീഴിൽ ഒത്തിരി മർദ്ദിച്ചു. അവരെ ചാട്ടവാറ് കൊണ്ടൊക്കെ അടിച്ച് അവരെ മർദ്ദിച്ചു. അവർ വലിയ ക്ലേശപൂർണമായ വലിയ അടിമ വേല ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മാറ്റി. പിന്നെ അവനെന്ത് ചെയ്തു? അതുകൊണ്ട് പറവയ്ക്ക് മതിയാകും. ഇല്ല, ഈജിപ്ത് ഇസ്രായേൽ ജനത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ആൺകുട്ടിയാണെങ്കിൽ, ഇസ്രായേൽ ജന അവർ വിവാഹം കഴിച്ച് അവർക്ക് മക്കളുണ്ടാവുമല്ലോ, ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയെ കൊന്നുകളയാനായിട്ട് പറവോ ഉത്തരവിട്ടു. രാജകൽപ്പനയാണല്ലേ, വളർത്തായിരിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇസ്രായേൽ ജനം വിവാഹം ചെയ്യുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പറവോയുടെ പടയാളികൾ വന്ന് ആ കുഞ്ഞിനെ കൊല്ലും, ഞങ്ങളെ കൊല്ലും. ഒന്നെങ്കിൽ വാളുകൊണ്ട് അരിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ നൈൽ, അവിടെ അടുത്തുള്ള നദിയുടെ പേരാണ് നൈൽ നദി അല്ലേ, നൈൽ നദിയിലേക്ക് വലിച്ചെറിയും. ഇതാണ് ചെയ്ത് കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ആ ഗോത്രത്തിൽ തന്നെയുള്ള മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവർക്ക് വർഷങ്ങളായിട്ട് അവർ ജീവിച്ചു. അവർക്കൊരു ആൺകുട്ടി ഉണ്ടായി. ആൺകുട്ടി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ സംഭവം രാജാവ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടയാളികൾ വന്ന് കുഞ്ഞിനെ കൊന്നുകളയും. ആ അമ്മ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ രഹസ്യമായിട്ട് വളർത്തി. എത്ര മാസം? മൂന്ന് മാസം വളർത്തിയപ്പോൾ തന്നെ സംഭവം മനസ്സിലായി. ഇത് അറിയാൻ, പുറത്തറിയാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒരു പേടകമുണ്ടാക്കി. ചെറിയൊരു പേടകമുണ്ട്, ഒരു ഞാങ്ങണ കൊണ്ട് നെയ്തിട്ട് അതിൽ കളിമണ്ണും താറൊക്കെ പൂശി, വെള്ളം കയറാത്ത രീതിയിൽ പൂശിയിട്ട് അതിൻ്റെ അകത്തൊരു തുണിയൊക്കെ വെച്ച് ആ കുഞ്ഞിനെ അതിൻ്റെ അകത്ത് കിടത്തിയിട്ട് എന്ത് ചെയ്തു? അവിടെ അടുത്തുള്ളൊരു നദിയുണ്ട്, നദിയുടെ പേരാണ് നൈൽ നദി. നൈൽ നദിയിൽ അവിടെ ഒരു കുളിക്കടവുണ്ട്. അവിടുത്തെ രാജാവിൻ്റെ മകൾ കുളിക്കാൻ വരുന്ന ഒരു അവിടെ ഒരു ഞാങ്ങണയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഞാങ്ങണയുടെ ഇടയ്ക്ക് കൊണ്ടുപോയി ഈ കുഞ്ഞിനും ആ പേടവും കൂടി അവിടെ കൊണ്ട് വെച്ച് ചെടി ഈ അമ്മ മാറി നിന്നു. അപ്പോഴാണ് ആ രാജ്ഞിയും തോഴിമാരും അവിടെ കുളിക്കാനായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ അവർ കുഞ്ഞിൻ്റെ സ്വരം കേട്ടു. സ്വരം കേട്ടപ്പോൾ പെട്ടെന്ന് രാജ്ഞി നോക്കുമ്പോൾ ഇതാ ഒരു പേടകം, ഞങ്ങളുടെ ഇടയിൽ ഒരു പേടകം നിൽക്കുന്നു. അങ്ങനെ രാജ്ഞി തോഴിമാരോട് പറഞ്ഞ് പെട്ടെന്ന് ആ പേടകം ഇങ്ങോട്ട് അടുപ്പിക്കുക. അങ്ങനെ അവിടെ അടുപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ആ പേടം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഓമനത്തും തുളുമ്പുന്ന ഒരു കുഞ്ഞിനെ കണ്ടു. പെട്ടെന്ന് തന്നെ രാജകുമാരിക്ക് സന്തോഷമായി. രാജകുമാരി വളരെ രഹസ്യമായിട്ട് ആ കുഞ്ഞിനെ വളർത്താനായിട്ട് തീരുമാനിച്ചു. രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, കാരണം ഹെബ്രയേലിൽ ഒരു ഹെബ്രയ സ്ത്രീ എന്നുണ്ടായ കുഞ്ഞാണെന്ന് രാജകുമാരിക്ക് മനസ്സിലായി. അപ്പോൾ രാജാവ് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അവിടെ രഹസ്യമായിട്ട് ഒരു അമ്മയെ അന്വേഷിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ ആരായിരുന്നു? ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ തന്നെയായിരുന്നു. എന്നിട്ട് രാജകുമാരി പറഞ്ഞു, ഈ സ്ത്രീയെ, ഈ കുഞ്ഞിനെ രഹസ്യമായിട്ട് നീ വളർത്തുക. അങ്ങനെ കുഞ്ഞിനെ അമ്മയ്ക്ക് അമ്മയുടെ കൈ കൊടുത്തു. അങ്ങനെ ആ അമ്മ ആ കുഞ്ഞിനെ രഹസ്യമായിട്ട് വളർത്തിയ ശേഷം ആരുടെ കയ്യിലിട്ട് തിരികെ കൊടുത്തു? രാജകുമാരിക്ക് തിരികെ നൽകിയപ്പോൾ ആരുടെ രാജകുമാരി? അവനൊരു പേര് നൽകി, മോശ. വളരെ ചിത് പറഞ്ഞേ മോശ അഥവാ മോസസ് എന്ന് പേര് നൽകി. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ ബുക്ക് നോക്കിയേ, വെള്ളത്തിൽ നിന്നും എടുക്കപ്പെട്ടവൻ ആകയാൽ അവനെ
മോശ എന്ന് രാജകുമാരി പേര് നൽകി. അവൻ ഫറവയുടെ കുട്ടാരത്തിൽ അവിടെ സസുഖം അവനും വളർന്നു വന്നു. ഒരു രാജകുമാരനെ പോലെ കൊട്ടാരത്തിൽ വളർന്നു വന്നു. താനൊരു ഇസ്രായേൽക്കാരനാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. മോശയ്ക്ക് വളർന്നു വന്നപ്പോഴും അവൻ അറിയാമായിരുന്നു, ഞാനൊരു ഇസ്രായേൽ, ഞാൻ ഈജിപ്തിൽ ഉള്ള വ്യക്തിയല്ല, ഞാനൊരു ഇസ്രായേൽക്കാരനാണെന്ന് മോശയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ മോശ ഒരിക്കൽ തൻ്റെ സഹോദരങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, ഒരു ഹെബ്രയക്കാരനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നതായിട്ട് കണ്ടു. ചാട്ട കൊണ്ട് അടിച്ച് പുറം പൊളിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ മോശ നോക്കിയപ്പോൾ, ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല, പ്രദേശത്തൊന്നും ആരുമില്ല. മോശ എന്ത് ചെയ്തു, നേരെ ഒന്ന് ആ ഈജിപ്തുകാരനെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് മണലിൽ മറവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കൊട്ടകത്തിലേക്ക് പോയി. പിറ്റേ ദിവസം അവനിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ രണ്ട് ഹെബ്രയർക്കാർ തമ്മിൽ ശണ്ട കൂടുന്നു. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശണ്ട കൂടുന്നത്? നിങ്ങൾ ഒരേ വംശത്തിൽപ്പെട്ടവരല്ലേ, ഹെബ്രയർക്കാരല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശണ്ട കൂടുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ ഒരു വംശത്തിൽപ്പെട്ടവനല്ലേ. പെട്ടെന്ന് അവർ പറഞ്ഞു, ആരാണ് ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമാക്കി നിന്നെ നിയമിച്ചതാരാണ്? ഇന്നലെ ഒരു ഈജിപ്തുകാരനെ കൊന്നതുപോലെ കൊല്ലാനാണോ എൻ്റെ ഭാവം? പെട്ടെന്ന് തന്നെ മോശ പേടിച്ചു. കാരണം സംഭവം എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും അറിഞ്ഞെന്ന് മനസ്സിലായി. ഈ സംഭവം ആരും അറിഞ്ഞു? മോശ ഒരു ഈജിപ്തുകാരനെ കൊന്ന കാര്യം ഫറവയോ അറിഞ്ഞു. ഫറവോ മോശയെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ആ സമയത്ത് മോശ എന്ത് ചെയ്തു, അവിടെ നിന്ന് മുങ്ങി എങ്ങോട്ട് പോയി, അവൻ മിദ്യാനിലേക്ക് പോയി. ഏത് സ്ഥലത്തേക്കാണ് പോയത്? മിദ്യാനിലേക്ക് അവൻ പോയി. അവിടെ ചെന്ന് അദ്ദേഹം ഒരു കിണറ്റിൻകരയിൽ വിശ്രമിക്കുമ്പോൾ ജിത്രോയുടെ അവിടെ പുരോഹിതനാണ്. അദ്ദേഹത്തിന് ഏഴ് പെൺകുട്ടികളുണ്ടായിരുന്നു, ഏഴ് പെൺമക്കളുണ്ടായിരുന്നു. അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് അവിടെ വെള്ളം കോരുവാനായിട്ട് അവിടെ വന്നപ്പോൾ അവിടെ കുറച്ച് അട്ടയുടമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വെള്ളം എടുക്കാനായിട്ട് അവരെ സമ്മതിച്ചില്ല. ആ സമയത്ത് മോശ ഇടപെട്ട് പെൺകുട്ടികൾക്ക് വെള്ളം എടുക്കുവാനായിട്ട്, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് അവരെ സഹായിച്ചു. അപ്പോൾ ഈ കാര്യം ആരറിഞ്ഞു? ജിത്രവറിഞ്ഞു. ഇത്രഞ്ഞപ്പോൾ പറഞ്ഞു, മോശയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മോശയെ കൊണ്ടുവന്ന് അവൻ മിടുക്കനാണ്, അവനെ വീട്ടിൽ താമസിപ്പിക്കാം എന്ന് മനസ്സിലാക്കിയ ഈ പുരോഹിതൻ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. താമസിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, തൻ്റെ മക്കളിൽ ഒരാളായ സിപ്പോറയെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർക്ക് ഉണ്ടായ ഒരു മകനാണ് ഗർഷോം. പേരെന്താണ്? ഗർഷോം. അങ്ങനെ ഇത്രയും നമുക്ക് പഠിച്ച് നിർത്താം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഡ്യൂളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് മെഡ്യൂളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ബൈബിളിൻ്റെ സഹായത്തിലൂടെ ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ച് വായിക്കുക. ഇന്ന് തന്നെ വായിക്കണം, നാളത്തേക്ക് നിങ്ങൾ മാറ്റാം. നാളത്തേക്ക് നമുക്ക് സ്കൂളിൽ പഠനവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞായറാഴ്ച തന്നെ കാറ്റിയസിൻ്റെ വർക്കെല്ലാം തീർക്കണം. നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം ബൈബിൾ വെച്ച് നിങ്ങൾ ഈ പാഠഭാഗങ്ങളൊക്കെ വായിക്കണം. മൂന്ന് പ്രാവശ്യം വായിച്ചാലേ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ രാവിലെ എഴുന്നേക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പ്രഭാതമാകുമ്പോൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ ദിവസം ആരംഭിക്കാവുള്ളൂ. രാത്രി കിടക്കുമ്പോൾ ഈശോയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടേ രാത്രി ഉറങ്ങാവുള്ളൂ. പരിശുദ്ധമായി വിളിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.